ഇന്ത്യയിലെ മലയാളമടക്കം വിവിധ ഭാഷകളിലെ ചലച്ചിത്രങ്ങളിൽ ശ്വേത മേനോൻ ഇതിനകം വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മിസ് ഇന്ത്യ പട്ടം നേടിയിട്ടുണ്ട്. അങ്ങനെ മലയാളിയായി ജനിച്ച് ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന കലാകാരിയായി മാറിയ ശ്വേത മേനോൻ ഇന്ന് മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡ് മികച്ച നടിക്കുള്ളത് ശ്വേത മേനോനാണ് ലഭിച്ചത്. ഇപ്പോൾ ശ്വേത മേനോൻ നമ്മുടെ അതിഥിയായി അരികിലുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ശ്വേതയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്വേത മേനോൻ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് കുറച്ച് ധൈര്യം കൂടി അപ്ലൈ ചെയ്യാറുണ്ടോ? ധൈര്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ധൈര്യോട് ജാസ്തി ഞാൻ പറയണത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്, കുറച്ചുകൂടി സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. കുറച്ചൊരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ പണ്ട് ജയഭാരതി മാം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സാണ് വരുന്നത്. ലൈക്ക് ലിറ്ററലി സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആൻഡ് അതിലൊരു ഒരു ഒരു ട്വിച്ച് ഓഫ് സെക്സിനെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഭയങ്കര ബോൾഡായിട്ട് അല്ലാതെ ധൈര്യം കൂടുതലാണ് അതുകൊണ്ടാണ് ശ്വേത അങ്ങനത്തെ. അങ്ങനെയൊന്നുമില്ല, വിച്ച് ഈസ് ദാറ്റ് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് ഏതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അത് മാത്രമേ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം? ഓ, അത് ആക്ച്വലി ആദ്യം ഫുൾ ഒബ്വിയസ്ലി ഒരു ഫുൾ പടം എൻ്റെ സ്റ്റോറി കേട്ട് അതിൽ ആ ക്യാരക്ടർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഡിറക്ടറിൻ്റെ കൺവിക്ഷൻ, അവർക്ക് അവർക്കൊരു ഒരു ഇതുണ്ടാവുമല്ലോ ഓക്കെ എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യാൻ പോണത്. പിന്നെ ആർട്ടിസ്റ്റ് ആൻഡ് അങ്ങനെ അത്രയേ ഉള്ളൂ. അല്ലാതെ ആർട്ട് ഇപ്പോൾ പുതിയ ന്യൂ കമേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ മൈ പ്രോബ്ലം. പക്ഷേ ഇറ്റ് ഹാസ് ടു ബി ഡിറക്ടർ ഷുഡ് ബി ഷുവർ അബൌട്ട് വാട്ട് ഹീ വാണ്ട്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. മലയാളത്തിൽ നിരവധി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോക്കിരി രാജയും ടി ഡി ദാസൻ 6B ശ്വേതയുടെ രണ്ട് അടുത്ത കാലത്ത് ചെയ്ത പടങ്ങളാണ്. ഒന്ന് കൊമേഴ്സ്യലി വളരെ സക്സസ് ആയിട്ടുള്ളത്, മറ്റൊരു അക്കാഡമിക് മൂവി എന്ന പേര് കിട്ടി. പക്ഷേ എന്തുകൊണ്ടോ ടി ഡി ദാസൻ തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി, നല്ല പടമായിട്ട് പോലും. എന്ത് തോന്നുന്നു നമ്മുടെ ഒരു പ്രേക്ഷകരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്? ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടിയ ഒരു പടമാണ്, ഇറ്റ്സ് എ എക്സലൻറ്റ്. പിന്നെ മീഡിയ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പബ്ലിസിറ്റി വാസ് നോട്ട് ഗുഡ്. ഒന്ന് ഒരു ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു മീഡിയ ആൻഡ് എന്താ പറയുക നമ്മുടെ ഇൻഡസ്ട്രി വാസ് സപ്പോർട്ടിങ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഐ തിങ്ക് ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് എനി സ്റ്റാർ. ഒരു സ്റ്റാർ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു നല്ലൊരു കഥ നല്ലൊരു ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ചെയ്ത ഒരു പടമാണ്. പിന്നെ മോനേട്ടൻ്റെ ഒരു കൺവിക്ഷൻ പക്ഷെ കണ്ട ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പറയില്ലേ നമ്മൾ ചില സമയത്ത് ചില പടങ്ങൾ റീലീസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. ഐ തിങ്ക് ഇന്ന് ടി ഡി ദാസൻ ചിലപ്പോൾ കുറച്ചും കൂടി പബ്ലിസിറ്റി ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ക്യാൻ മേക്ക് സം മൂവ്. പക്ഷെ പബ്ലിസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ആ ഓഡിയൻസ് ഡോണ്ട് ബോദർ, അവർ ചില പടങ്ങൾ നല്ല പടങ്ങൾ ഇങ്ങനെ വന്നു പോവും പബ്ലിസിറ്റി ചെയ്യാത്തതുകൊണ്ട് അല്ലാതെ അവർ കാണാത്തതുകൊണ്ട്. സോ ഐ ഫീൽ വെരി സാഡ് ബിക്കോസ് അങ്ങനെയാണ് നല്ല നല്ല പടങ്ങൾ ആൾക്കാർ കാണാത്തത്. പിന്നെ അത് ടി വിയിൽ വരുമ്പോൾ അത് നന്നായിട്ട് ഒരു എക്സ്ട്രാ അപ്രിസിയേഷനും വരും, ഓ നല്ല പടം ഉണ്ടായിരുന്നു അത്. അപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ അവരാരും പോവാറില്ല. അങ്ങനെ വ്യക്തിപരമായി ഏത് തരം സിനിമകളാണ്, ഒരു അക്കാഡമിക് മൂവി ആണോ അത് പക്ക കൊമേഴ്സ്യൽ പടങ്ങളോടാണോ ഒരു അഭിനേത്രി ആക്ട്രസ് എന്നുള്ള നിലയിൽ താല്പര്യം? ഞാനിപ്പോൾ പോക്കിരി രാജ പറഞ്ഞ ഒരു ഒരു സോങ് കുറേ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പേ. അപ്പോൾ അതിൻ്റെ പിന്നെ സ്ട്രെസ് ടെൻഷൻ നമ്മളുടെ മുകളിലില്ല. ആ പടം നടന്നോ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് നമ്മളൊരു പാട്ട് ചെയ്തിട്ട് പോവുകയാണ്.